ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗിംഗ് കപ്പിൾ. ഇന്ന് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതേപോലെയുള്ള തെർമോക്കോൾ പ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു തെർമോക്കോളിന്റെ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ പെറ്റൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കഷ്ണം എടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഒരു പെറ്റൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു പെറ്റലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. പ്രത്യേകമായിട്ട് അളവൊന്നുമില്ല, നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ഫ്ലവർ ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പെറ്റലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ഒരു പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം അത് വെച്ച് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന്റെ ഈ താഴെ ഭാഗമൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഒരു ഡ്രോപ്പിന്റെ ഷേപ്പിലാണ് നമുക്ക് ഇതിപ്പോ കിട്ടിയിരിക്കുന്നത്. ഇതേപോലെയുള്ള 5 പെറ്റലാണ് ഒരു ഫ്ലവർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോ ഇത് അളവുമായിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പെറ്റൽസ് ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഒരു പൂവിന് 5 പെറ്റൽ എന്നുള്ള അളവിൽ അതേപോലെ നമുക്ക് എല്ലാ പെറ്റൽസും ഇതേപോലെ തന്നെ വെട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ ലീഫാണ് വേണ്ടത്. അതിനായിട്ടൊരു നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു ലീഫിന്റെ ഷേപ്പിൽ നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അമ്പലത്തിലൊക്കെ കാണുന്ന ആ കുങ്കുമം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നടാറുണ്ട് കുങ്കുമം, നമ്മുടെ ഇവിടെയൊക്കെ കുങ്കുമം എന്നാണ് പറയാറുള്ളത്, ചിലർ ചെമ്പകം എന്ന് പറയും. ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പിലാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ലീവ്സ് നമുക്കറിയാം, അതിന്റെ ഷേപ്പ് ഇതേപോലെ ഒരു നീളത്തിലായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇതേപോലെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. നടുക്ക് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്കുള്ള ലൈൻസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുറച്ച് അമർത്തി ഒന്ന് വരച്ചു കൊടുത്താൽ മതി, അപ്പൊ ആ ഒരു അടയാളം അതിൽ വീണോളും. അപ്പൊ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് ഒരു ലീഫ് കിട്ടിയത്. ഇതുപോലെ ബാക്കിയുള്ള ലീവ്സ് ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇനി എങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് നോക്കാം. ഗ്ലൂ ഗൺ കൊണ്ടാണ് ഞാനിപ്പോ ഒട്ടിക്കുന്നത്. ഒരു സൈഡിൽ ഇതേപോലെ ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പെറ്റലിൽ ഇതിനെ മീതേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പെറ്റലിന്റെയും അതേപോലെ തന്നെ സൈഡില് ഗം തേച്ച ശേഷം അടുത്ത പെറ്റല് വെച്ചു കൊടുക്കുക. ഇതേപോലെ 5 പെറ്റലില് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുഴുവൻ പെറ്റൽസും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. പിന്നെ വലിയ പൂവുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വലുതായിട്ട് പെറ്റൽസ് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഇതേപോലെ 5 പെറ്റൽസ് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ലാസ്റ്റ് വരുന്ന പെറ്റലിൽ കൂടെ ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആദ്യമുള്ള പെറ്റലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബെൻഡ് ചെയ്യണമെങ്കിൽ പുറത്തേക്കോ ഉള്ളിലേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന്റെ സെന്ററിലായിട്ട് ഇപ്പോ യെല്ലോ കളറിൽ സ്കെച്ച് പെന്നുണ്ട്, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഉള്ളിലത്തെ ഭാഗം ഒരു യെല്ലോ കളറിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ അതേപോലെ നമുക്ക് ഈ ഒരു സ്കെച്ച് പെന്നുകൊണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. വെരി ലൈറ്റ് അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഒരു കളറുള്ള സ്കെച്ച് പെന്നാണിത്. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പൊ അക്രിലിക് വെച്ചിട്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ലത് ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പൂവിൽ ഞാൻ വേറെ പെയിന്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഒരു വൈറ്റ് കളറുള്ള ഫ്ലവർ എന്നുള്ള ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉള്ളില് ആ ഒരു മഞ്ഞ കളർ മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഇയർബഡ്സ് എടുക്കാം. ഇയർബഡ് എടുത്തതിന് ശേഷം അതിന്റെ രണ്ട് ഭാഗത്തുള്ള പഞ്ഞിയൊക്കെ ഒന്ന് കളയുക. അതിനുശേഷം ഇതിനുള്ളിൽ കൂടെ ഒരു കമ്പി ഇട്ട് കൊടുക്കുക, അതിന്റെ എൻഡ് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കത് ഉള്ളിലേക്ക് തന്നെ വലിച്ചു വയ്ക്കാം. ഇതാണ് നമ്മൾ ഈ ഒരു പൂവിന്റെ തണ്ടായിട്ട് എടുക്കുന്നത്. അപ്പം ഇതേപോലെ അത് ഉള്ളിലേക്കൊന്ന് ഇറക്കി കൊടുത്താൽ മതി, സെന്ററിൽ കൂടെ ഒന്ന് ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. മുഴുവനായിട്ട് അങ്ങോട്ട് വലിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഉൾഭാഗത്ത് കുറച്ച് ഒരു ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇതുപോലെ
ഗ്ലൂ അപ്ലൈ ചെയ്യുക. പുറത്തുകൂടെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുകയാണെങ്കിൽ അത് സേഫ് ആയിട്ട് നിന്നോളും. ഇപ്പോൾ ഒരു പൂവ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇലയിൽ മാത്രമാണ് പെയിൻറ് ചെയ്യുന്നത്. ഇലയിൽ പെയിൻറ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ആ ഒരു ഗ്രീൻ കളറും അതേപോലെ ലൈറ്റ് ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഇപ്പം ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബഡും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ഇതേപോലെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഇല എല്ലാം ഇടയിൽ വെച്ചിട്ട് ഫ്ലവേഴ്സും വെച്ചിട്ടായിരുന്നു ഞാൻ അറേഞ്ച് ചെയ്തത്. പിന്നെ എനിക്കതെന്തോ ഒരു ഭംഗി തോന്നിയില്ല. പിന്നെ ഞാനത് മുഴുവനും മാറ്റി ഇതേപോലെ ഫ്ലവേഴ്സ് മാത്രം ഫസ്റ്റ് വെച്ച് താഴേക്ക് ഇലകളും വെച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഭംഗിയും തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചെയ്തത് മുഴുവൻ അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതേപോലെ ചെയ്തെടുത്തതാണ്. ഇപ്പം ഫ്ലവേഴ്സ് എല്ലാം മുകളിൽ വരുന്ന രീതിയിൽ ഏറ്റവും താഴെയായിട്ട് കുറച്ച് ഇലകളും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തയ്യാറാക്കാനായിട്ട്. ഒരുപാട് പെയിന്റിന്റെ ആവശ്യമില്ല. ഇലകളിൽ മാത്രമേ ഞാൻ പെയിന്റ് ചെയ്തിട്ടുള്ളൂ. പൂവിൽ പ്രത്യേകമായിട്ട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണ് ഇത്. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലേറ്റുകളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ തയ്യാറാക്കാം. ഇതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ് കൊണ്ട്, തെർമോക്കോൾ പ്ലേറ്റ് കൊണ്ട് വാട്ടർ ലില്ലി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ വേസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള മനോഹരങ്ങളായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.